കോഴിക്കോട് വന്നിട്ട് യാത്ര ഇതിലൊന്നും വേണ്ട, അതുകൊണ്ട് മഴയത്ത് തന്നെ ആക്കി യാത്ര. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. താളി ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു 14-ാം നൂറ്റാണ്ടിൽ എങ്ങോട്ട് പണികഴിച്ച ടെമ്പിളാണ് ഞാൻ എൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇവിടെ ആണെങ്കിൽ പാലിട്ട് കയറാൻ കഴിയില്ല, മുണ്ട് വേണം, മുണ്ടോ നേരിയതോ. ഞാൻ പുറത്ത് കയറാൻ കഴിയില്ല, അടുത്ത വട്ടം വരുമ്പോൾ കയറണം. അത്രയും കൊല്ലം പഴക്കമുള്ളതുകൊണ്ട് ഭയങ്കര ട്രഡീഷണലാണ്, നല്ല ഓൾഡ് ആർക്കിടെക്ചർ കേരളത്തിൻ്റെ ഇത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ത്രില്ലിൽ ഞാൻ ഇറങ്ങിയാണ് മഴയത്ത്. അതായത് സംഭവം നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് ഏരിയയിൽ. എന്തായാലും ഞാൻ ഒരു തവണയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഇനി വരുമ്പോൾ എന്തായാലും കയറുന്നതായിരിക്കും. ബാഗിൽ മുണ്ടും എടുത്തോട്ട് വരണം, അമ്പലത്തിലൊന്ന് കയറി തൊഴണം. ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു കുളമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡനും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന സ്കൂളാണ് അമ്പലത്തിലെ സ്റ്റേജ്. കുളപ്പുര ഇതൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കുളം, നല്ല വൈബ് സ്പോട്ടല്ലേ. ഇത് 100 ആണ്ട് പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത്. മെയിൻ കാര്യം അതാണ്, നല്ല പഴമയുടെ. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂള്, താളി, കോഴിക്കോട്. ഇത് നിർമ്മിച്ച 1877 അങ്ങനെയാണ്. പറയാനും ഉണ്ടെങ്കിൽ കുറേ ഉണ്ട്, പറയാനും കാണിക്കാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അത് നമുക്ക് ഇനിയൊരു വരവും കൂടി നമ്മൾ വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് കാണിച്ചേക്കാം. എന്തായാലും നല്ല അടിപൊളി ഏരിയയാണ്. നമുക്കൊരു വരവും കൂടെ വരാം, എന്നിട്ട് ഫുള്ളായിട്ടൊന്നുകൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാം, ഇപ്പം എന്തായാലും നമുക്ക് പോവാം. ഇതിന് ഓരോന്നിനും ഓരോ കഥയുണ്ട് ഈ ചെയ്തു വച്ചിരിക്കുന്നത്, ഈ ചിത്രപ്പണികൾക്കെല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. മഴ ഭയങ്കരമായിട്ട് കൂടുവാണ്, എങ്ങനെയായാലും അടുത്ത് സ്ഥലം പിടിക്കട്ടെ. അപ്പോൾ ബൈ.